ലോക യുവജന സംഗമത്തിന് യുവജനങ്ങളെ അയക്കുന്നതിന് സംഗീത ബാൻഡിന് തുടക്കം കുറിച്ച് അമേരിക്കൻ വൈദികർ. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബൺ വേദിയാകാനിരിക്കുന്ന ലോക യുവജന സംഗമത്തിന് യുവജനങ്ങളെ അയക്കാനുള്ള പണം കണ്ടെത്തുന്നതിനു വേണ്ടി വാഷിംഗ്ടൺ അതിരൂപതയിലെ അംഗങ്ങളായ വൈദികർ ചേർന്ന് സംഗീത ബാൻഡ് ആരംഭിച്ചു. സെമിനാരിയിൽ ഒരുമിച്ച് വൈദിക പഠനം നടത്തിയ 9 വൈദികർ ചേർന്നാണ് പ്രീസ്റ്റ് ഇൻ കൺസേർട്ട് എന്ന പേരിൽ സംഗീത ബാൻഡിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഫാദർ പാവൽ സാസ്, ഫാദർ യാൻ പിട്രീജ, ഫാദർ ഗ്രിഗ്രോസ് ഒക്വിലിക്സ്, ഫാദർ മാറ്റിയ കോർട്ടിജിയാനി, ഫാദർ ഫിലിപ്പ് എൽ ജി, ഫാദർ ജോൺ ബെൻസൺ, ഫാദർ സലൂലോ വിൻസെന്റ, ഫാദർ ഇമ്മാനുവൽ ലുക്കേറോ, ഫാദർ ഡാനിയൽ റബീജിയാനി എന്നിവരാണ് ബാൻഡിൽ അംഗങ്ങളായ വൈദികർ. മേരിലാൻഡിലെ റിഡം പിറ്ററ്റോറിസ് മാറ്റർ സെമിനാരിയിൽ പഠിച്ച ഇവർ നിയോ കാറ്റിക്യു മനൽവേ എന്ന കത്തോലിക്ക സംഘടനയിലെ അംഗങ്ങളാണ്. ഈ വർഷം ആദ്യം യുവജനങ്ങളുടെ പരിപാടിയിൽ വൈകുന്നേരം ഒരു സംഗീത പരിപാടി നടത്താൻ ഏതാനും വൈദികർ ഒരുമിച്ച് ചേർന്നിടത്തു നിന്നാണ് സംഗീത ബാൻഡിന് തുടക്കമെന്ന് വാഷിംഗ്ടണിലെ അപ്പോസ്തോലിക കാര്യാലയത്തിന്റെ സെക്രട്ടറി ഫാദർ ഡാനിയൽ റബീജിയാനി കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. ഇതിനു പിന്നാലെ ലോക യുവജന സംഗമത്തിൽ യുവജനങ്ങളെ അയക്കുന്നതിനു വേണ്ടി പണം കണ്ടെത്താൻ വൈദികർ ശ്രമം ആരംഭിക്കുകയായിരുന്നു. നേരത്തെ നടത്തിയ സംഗീത പരിപാടി വിജയമായിരുന്നുവെന്ന് മനസ്സിലാക്കിയ ഇവർ ബാൻഡിൽ അംഗങ്ങളാകാൻ കൂടുതൽ വൈദികരെ ക്ഷണിക്കുകയായിരുന്നു. സംഗീത പരിപാടികൾ നടത്താൻ തീരുമാനമെടുത്തു. ഇടവകകളിലെ അംഗങ്ങളോട് പങ്കെടുക്കാൻ എത്തണമെന്ന് അഭ്യർത്ഥന നടത്തി. ഐ ഓഫ് ദ ടൈഗർ, നോക്കിംഗ് ഓൺ ഹെവൻസ് ഡോർ ഗാനങ്ങളാണ് വൈദികർ സംഗീത പരിപാടികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ സ്പെയിൻ, ഇറ്റലി, പോളണ്ട്, മെക്സിക്കോ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലെ ഗാനങ്ങളും ഇവർ ആലപിക്കും. തങ്ങളുടെ സംഗീത പരിപാടികളെ സംഗീതത്തിന്റെ രാത്രിയെന്നും സാക്ഷ്യമെന്നുമാണ് ഫാദർ റബീജിയാനി വിശേഷിപ്പിക്കുന്നത്. നേരത്തെ സംഘടിപ്പിക്കപ്പെട്ട ലോക യുവജന സംഗമത്തിൽ പങ്കെടുത്ത് ദൈവവിളി കണ്ടെത്തിയ നിരവധി വൈദികർ തങ്ങളുടെ ബാൻഡിലുണ്ടെന്നും അതിനാൽ അവർക്ക് ലോക യുവജന സംഗമത്തോട് വലിയ അടുപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2015 ജർമ്മനിയിലെ കൊളോണിയിൽ നടന്ന ലോക യുവജന സംഗമത്തിലാണ് തന്റെ പൗരോഹിത്യ ദൈവവിളി റബീജിയാനി കണ്ടെത്തിയത്. ആദ്യത്തെ സംഗീത പരിപാടിയിൽ തന്നെ ഏകദേശം $20,000 കണ്ടെത്താൻ പ്രീസ്റ്റിൻ കൺസേർട്ടിന് സാധിച്ചു. ഇവരുടെ അടുത്ത പരിപാടി July 21 മേരിലാൻഡിലെ ലൗറലിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരി ഓഫ് ദ മിൽസ് എന്ന ദേവാലയത്തിൽ വെച്ച് നടക്കും. സംഗീത പരിപാടിയിലൂടെ $10,000 സ്വരൂപിക്കാൻ സാധിക്കുമെന്ന് വൈദികർ കരുതുന്നു. ലോക യുവജന സംഗമത്തിൽ അമേരിക്കയിൽ നിന്ന് 400 യുവജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ.